നല്ല വെയിറ്റ് ഉണ്ട്. നോക്കി നോക്കി എന്റെ പോണി വലിയ ഒരു 10-20 കുറെ കളർ ഉണ്ട്. ഇതാണ് സാധനം. ഇത് ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഗൈസ് നമ്മൾ ഇന്ന് കുറച്ച് മീന് മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മിക്സഡ് ഫിഷ് ടാങ്കിലേക്ക് കുറച്ച് മീന് മേടിച്ചിട്ടുണ്ട്. ഇത് സീബ്ര ഫിഷ് കേട്ടോ. ഇത് സീബ്ര ഫിഷ് പല കളറിലുള്ള ഫിഷാണ്. ഇത് ഏതൊക്കെ കളർ ഉണ്ടോ? പച്ച ഉണ്ട്, പിന്നെ ചുമപ്പ്, ചുമപ്പല്ല റോസ്, പിന്നെ നീല, നീല കളറിലേ കറുപ്പ്, പിന്നെ പിങ്ക്, കുറെ കളർ ഉണ്ട്. നീ അങ്ങോട്ട് പൊക്കിക്കൂടെ കാണാൻ പറ്റില്ല. കുറെ കളർ ഉണ്ട്. എത്ര കളർ ഉണ്ട് എനിക്ക് അറിയില്ല. നിങ്ങൾ ഒന്ന് ഇത് ചെയ്യട്ടെ. പിന്നെ ആ ഗൈസ് ദേ, അതിന്റെ ഒപ്പം വേറൊരു മീൻ, മോളി പാണ്ട മോളി കയറി നിൽക്കണേ. അത് ഞങ്ങളിത് ഇപ്പോഴാട്ടെ കാണുന്നത്. പിന്നെ അത് മാത്രമല്ല നമ്മൾ മേടിച്ചേക്കുന്നത്, പിന്നെ റെക്സോട്ടയിൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് റെക്സോട്ടയിൽ മേടിച്ചിട്ടുണ്ട്, അത്യാവശ്യം മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ്, നമ്മൾ ഈ മീനെയൊക്കെ കൊണ്ടുപോയി നമ്മുടെ മിക്സഡ് ഫിഷ് ടാങ്കിലാണ് ഇടാൻ പോകണം. അപ്പൊ ഇതിൽ അതിലിപ്പോ ഓൾറെഡി ഏതൊക്കെയാ, മോളി ഉണ്ട്, പിന്നെ പിന്നെ അതിന്റെ പേര് സി അല്ല വിഡോട്ടെട്ര ഉണ്ട്, പിന്നെ റെക്സോട്ടയിൽ ഉണ്ട്, പിന്നെ ഇതേ നമ്മുടെ സീബ്ര ഫിഷും. അപ്പൊ ഇതും കൂടി വരുമ്പോ ഏകദേശം നാല് ഫിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറെ ഫിഷിനെയൊക്കെ മേടിച്ചിടണ്ട് കേട്ടോ. അപ്പൊ ഗൈസ്, നിങ്ങൾ ആദ്യം പോയി നമ്മുടെ ഈ മീനെ മേടിക്കണ വീഡിയോ കണ്ടിട്ടു കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ മീനെ കൊണ്ടുപോയി നമ്മുടെ മിക്സഡ് ടാങ്കിലേക്ക് ഇടാം. അപ്പൊ ഗൈസ്, നമ്മള് ഇപ്പൊ കീഴത്തുള്ള ഒരു ഫാമിലാട്ടോ വന്നേക്കണം. അപ്പൊ ഞങ്ങള് ഇവിടുന്ന് കുറച്ച് മീനെ മേടിക്കാനാണ്, നമ്മുടെ ആ ചെറിയ ടാങ്കിലേ, നമ്മുടെ മിക്സഡ് ഫിഷ് ടാങ്ക്. അപ്പൊ അതിലേക്ക് ഇടാനായിട്ട് മീൻ മേടിക്കാനാണ് വന്നേക്കുന്നത്. അപ്പൊ ഗൈസ് അപ്പൊ വന്നപ്പോ കണ്ടാട്ടോ, നോക്കിയോട്ടോ ഗൈസ്. ഇവിടെ ഒരു മാർക്കറ്റ് ടൈമാണ്. അപ്പൊ എന്താ ഇത് കുറെ ഐറ്റംസ് ഇവിടെ ഇതാണ് സാധനം. ഇത് മറ്റേ നൈഫ് ഫിഷ് കേട്ടോ. നൈഫ് ഫിഷ് രണ്ടായിൻ്റെ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഇത് നൈഫ് ഫിഷ് ആണ്. ഇത് ഇരുപത്തഞ്ച് രൂപ ഇത്. പക്ഷേ ഇത് ഇന്ന് ഓരോന്നായിട്ട് കൊടുക്കില്ല, ഇത് പാക്കറ്റായിട്ടേ കൊടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ ജയിൻ്റെ ഊര് അതേ വേറെ 25 രൂപ. 50 എണ്ണമായിട്ടേ കൊടുക്കുകയുള്ളൂ. 50 എണ്ണമായിട്ട് മേടിക്കുമ്പോൾ ഒരു പീസ് 25 രൂപ. പിന്നെ അതുപോലെ തന്നെ ഇത് എന്ത് സാറ, ഇത് കാർപ്പ് 10 രൂപ. അത്യാവശ്യം നോക്കും, നമ്മൾ ഓരോന്ന് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം സൈസുള്ള സാധനം തന്നെയാണ് കേട്ടോ. നല്ല സൈസ് തന്നെ. നമ്മൾ നോർമൽ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഏകദേശം ഇത് 20 രൂപ ഒരു പീസ് 20 രൂപ വരും. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഈ പാക്കറ്റായിട്ട് മേടിക്കുമ്പോൾ ഓരോന്നത്തിന് 10 രൂപ കേട്ടോ. ഒരു പീസ് 10 രൂപ അങ്ങനെയുണ്ട്. പിന്നെ വേറൊരു സാധനം ഉണ്ട് കഴിച്ച് ഞാൻ കാണിച്ചു ആദ്യം നോക്കിട്ടോ. ഓർപ്പ് എനിക്ക് ഒരു സത്യം പറഞ്ഞത് മേടിക്കുന്നത്, പക്ഷെ ഇതിന് നമ്മൾ മേടിച്ചിട്ട് എവിടെ കൊണ്ടിടും, അതാണ് ഒരു ഐഡിയ ഇല്ലാത്ത കേട്ടോ. നമ്മൾ എയർ ഫിൽട്ടർ ഒക്കെ വേണം, അല്ലെങ്കിൽ നമ്മുടെ ടാങ്കിൽ വെച്ചാൽ ചത്തും. നമ്മളെന്തായാലും ഒരു ടാങ്ക് പണിയുണ്ട്, അപ്പം അതിന് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ ടൈമിൽ നമുക്ക് മേടിക്കണം. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം പണ്ട് മേടിച്ചത് 100 രൂപയ്ക്ക് ഒരു പീസ് മേടിച്ചു. ഇതിന്റെ പകുതി ഉണ്ടായുള്ളു. പക്ഷെ ഇത് അത്യാവശ്യം സൈസ് നോക്കി കഴിച്ച് ഞാൻ അതെടുത്ത് പൊക്കി കാണിച്ചു കേട്ടോ. നോക്കിട്ടോ കഴിച്ച് നോക്കി, അയ്യോ നല്ല വെയിറ്റ് ഉണ്ട്. നോക്കി നോക്കി എന്റെ പോണി വലിയ 100-200 ഗ്രാം എന്തായാലും വരും. 200 ഗ്രാം വരും. പിന്നെ അതുപോലെ തന്നെ കാർപ്പ് 12 രൂപയുടെ കാർപ്പ്. പിന്നെ വേറെ കുറെ ഉണ്ട് ഇവിടെ നിറച്ച് മീനാട്ടത്. ഈ 50 രൂപയുടെ കാർപ്പ് തീ കണ്ടില്ലേ. ഇത് കോഴി അല്ല കേട്ടോ, സാധാ കാർപ്പാണെന്ന് തോന്നുന്നത്. സാധാ മറ്റേ ആ ചെതമ്പലൊക്കെ ഉള്ള കാർപ്പാണ്. ഒരെണ്ണം 50 രൂപ. അങ്ങനെ നമ്മൾ 10 പീസ് എടുക്കണം. 10 പീസ് എടുക്കുമ്പോൾ ടോട്ടൽ 500 രൂപ. പിന്നെ ഇവിടെയുണ്ട്, പിന്നെ ജയന്റ് ഗൗര. അതെ ജയന്റ് ഗൗര ഇത് 60 രൂപ കേട്ടോ പെർ പീസ്. 8 എണ്ണം ഉണ്ട്. പിന്നെ പിന്നെ കാശ് ഞാൻ ഒരു സാധനം കണിച്ചിട്ട് കേട്ടോ. ഞണ്ടല്ല മറ്റേ എന്ത് സാറേ പേര് ഞാൻ മറന്നു. അയ്യോ എനിക്കറിയാർന്ന്, എന്റെ നാവിന്റെ തുമ്പത്തുണ്ട് പക്ഷെ മറന്നു. പിന്നെ കൈസ് പിന്നെ ഇതിന് നോക്കി ഇതിന് പഞ്ഞിട്ട് കൊടുത്തേക്കണം കേട്ടോ. എന്തിനാന്ന് എനിക്കറിയില്ല. അപ്പൊ നിങ്ങക്ക് ആർക്കെങ്കിലും അറിയി കമന്റ് ചെയ്യാം കേട്ടോ. നോക്കി പഞ്ഞി ഇതൊന്ന് എടുക്കാൻ നോക്കി കൈസ്. ദീദി കണ്ടോ പഞ്ഞി ഇട്ട് കൊടുത്തേണ കണ്ടോ. എന്തിനാന്ന് എനിക്കറിയില്ല. ഇതിന്റെ ഒപ്റ്റോപ് മറന്നു പോയി. ഇതിന് പഞ്ഞി ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്തിനാന്ന് എനിക്കറിയില്ല. പിന്നെ കൈസ് വേറൊരു സാധനം ഉണ്ട്. അരോണ 4000 രൂപ. അത് ഞാൻ ഇപ്പോഴാട്ടെ കാണുന്നത്. ഇവിടെയും കിടക്കണ്ട അരോണ. അതെ ഇവിടെയും കിടക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം വലുതാട്ടെ കൈസ് നോക്കി. അത്യാവശ്യം വലിയ സാധനം തന്നെയാണ് 4000 രൂപ. പിന്നെ ആൽബിനോ ഓസ്കാറ്. പിന്നെ ഇത് ആൽബിനോ അല്ല, ഇത് വേറെ എന്തോ മോഡലാണ്. ഇത് വേറെ മോഡൽ ഓസ്കാറാണ്.
ഇത് 80 രൂപ പെർ പീസ്. 10 എണ്ണം ആ 10 എണ്ണം ഉണ്ടാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ലാഭം തന്നെയാണ്, ഇവിടുന്ന് മേടിക്കുന്ന ലാഭം തന്നെയാണ്. നമ്മൾ മേടിക്കാൻ നമുക്ക് ചെറിയ നമ്മൾ ചെറിയ മീനായിട്ട് മേടിക്കുന്നത്, നമ്മൾ ഇത്ര വലിയ മീനൊന്നുമല്ല മേടിക്കുന്നത്. ഇതൊക്കെ മേടിക്കും നമ്മൾ പിന്നെയും വന്ന് മേടിക്കുള്ളൂ. നമ്മൾ ടാങ്കൊക്കെ പണിതിന് ശേഷമാണ് മേടിക്കുള്ളൂ. നമ്മൾ മേടിക്കാൻ ഇപ്പം മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് സീബ്രാനെ കേട്ടോ. ഇത് ആ അതെ, ഈ സീബ്രാനെയാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. നോക്കി 100 എണ്ണം ഉണ്ട് ഇതിന്. 100 എണ്ണം ഒരെണ്ണത്തിന് 4000 രൂപ ഉള്ളൂ ഇതിൽ. അപ്പോൾ ഇതിൻ്റെ ഇതാണ് നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മിക്സഡ് ഫിഷ് ടാങ്കിലേ അതിലേക്ക് ഇടാനായിട്ട്. പിന്നെ വേറെ ഒക്കെ ഉണ്ടല്ലോ. 25 രൂപ. ഇതെന്ത് സാധനം? ഇതെന്ത് സാധനം അത്? ആ ഇത് ഓസ്കാറാണ്. ഇത് ഓസ്കാർ. ഇത് ഏത് മോഡലാണ് ഓസ്കാറെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അങ്ങനെ കുറേ ഉണ്ട് ഗൈസ്. ഇപ്പം ഇത് മാത്രമല്ല, അതായത് നമ്മൾ വിഡോട്ടേട്രേനെ ഗൈസ് നമ്മളെന്തല്ലോ, നമ്മൾ നേരത്തെ എവിടെ നിന്നാണ് നമ്മൾ ആ ലാസ്റ്റ് ടൈം വിഡോട്ടേട്രേനെ മേടിച്ചത് എത്ര രൂപയ്ക്കാ? നമ്മൾ 30 രൂപയാണ് പെർ പീസ് മേടിച്ചത്. ഇപ്പം നോക്കി ഇതിൽ 12 രൂപ ഉള്ളു കേട്ടോ, പെർ പീസ് 12 രൂപ. ഇവിടെ ഇത് ഇതിപ്പോൾ ഒരു കളറുള്ളൂ, വേറെ അപ്പുറം മാറി കിടക്കണ്ട്. വേറെ മിക്സഡ് കളറല്ലേ. ഇത് ഫുൾ മഞ്ഞയാണ്. പിന്നെ അതുപോലെ തന്നെ മോളി 4 രൂപ. അങ്ങനെ കുറേ ഇതിലൊക്കെ. പിന്നെ അതുപോലെ തന്നെ കാര്യങ്ങൾ ഗോൾഡ് വിഷ് 4 രൂപ കേട്ടോ. 4 രൂപ. പക്ഷേ ഇത് 50 എണ്ണം കൊടുക്കണം. 50 എണ്ണം അല്ലേ ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളു. 50 ആണെന്ന് തോന്നുന്നത്. 50 എണ്ണം കൊടുക്കണം. അപ്പം നമുക്ക് നമ്മുടെ മീൻ ഇവിടെ കിടക്കേണ്ടത്. ഇവിടെ കിടക്കേണ്ടത് സീബ്ര. ഇത് നോക്ക്, ഇത് ഒറ്റ കളറാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് മിക്സഡ് ആയിട്ടുള്ളത് എടുക്കാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് അത് നോക്കിയെടുക്കാം കേട്ടോ. പിന്നെ വേറെ നമ്മൾ മേടിച്ച 4 രൂപയുടെ മോളി. ഇത് ബലൂം. ഇതും ബലൂം. ബലൂ മോളിനെ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല ഗൈസ്. കുറേ പേര് കമൻറ്റ് ചെയ്തായിരുന്നു ബലൂ മോളിനെ മേടിക്കാൻ. ബലൂ പക്ഷേ ബലൂ മോളിനെ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അല്ലായിരുന്നെങ്കിൽ ഞാൻ അത് മേടിക്കാറുണ്ട്. ഇവിടെ ബലൂ മോളി. ഇത് പ്ലാറ്റി. ഇത് മോളി. ഇതൊക്കെ സാധാ മോളി. ഇതൊക്കെ സാധാ മോളി. ബ്ലാക്ക് മോളി, വൈറ്റ് മോളി. ബലൂ മോളി ഇല്ല. അപ്പോൾ ഗൈസ് നമ്മളിത് മീനെ മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ടാങ്കിലേക്ക് കേട്ടോ. ഇത് സീബ്ര ഫിഷാണ്. ഇത് നല്ല അത്യാവശ്യം നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് ഇത് അപ്പൂൻ്റെ ടാങ്കിലേക്കാണ്. ഇത് റെക്സോട്ടയിൽ കേട്ടോ, നല്ല ഇത് സൈസിലെ. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഗൈസ്. ഇതെന്ന് പറയുന്നത് ഇത്രയും മേടിക്കുമ്പോഴാണ് നമുക്ക് 4 രൂപയ്ക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ. അല്ലാതെ ഒരെണ്ണം മേടിക്കുമ്പോഴല്ല. കാരണം അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞു നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ കൂടി പറയണമെന്ന്. കാരണം ചിലവർ ഇവിടെ വന്നിട്ട് ചോദിക്കും 4 രൂപയുടെ മീനെ കാണിച്ചു തരാൻ പറഞ്ഞാൽ അവർ കാണിച്ചു തരില്ല. ചിലപ്പോൾ ഇതിന് ഒരെണ്ണമായിട്ട് മേടിക്കുമ്പോൾ 10-20 രൂപ ആയിരിക്കും. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇപ്പം നമ്മൾ ഏകദേശം 50 പീസ് മേടിച്ചു. അപ്പം അതും കൊണ്ടാണ് 4 രൂപയ്ക്ക് കിട്ടിയത്. അല്ലാതെ ഒരെണ്ണം കൊണ്ട് മേടിച്ച കിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇത് റെക്സോട്ടയിൽ എത്ര രൂപയാണെന്ന് പറഞ്ഞാൽ 8 രൂപ ആയിരുന്നു. ഇത് ഒരെണ്ണം വരുമ്പോൾ ഏകദേശം ഒരു 10-15 രൂപ. ഞാൻ തന്നെ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ട്. 15-20 രൂപയ്ക്ക് കണ്ട് ഒരു പീസ് മേടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇത് ഇതിൽ 50 എണ്ണം ഉണ്ട്. 50 പീസ് മേടിച്ചുകൊണ്ടാണ് നമുക്ക് 8 രൂപയ്ക്ക് കിട്ടിയിടാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി നേരെ വീട്ടിലേക്ക് പോയിട്ട് നമ്മുടെ മീനെ കൊണ്ട് നമ്മുടെ ടാങ്കിൽ കൊണ്ടിടാം. ഇത് ഈ മീൻ ഇടുന്നത് നമ്മുടെ സീ ഫോട്ടോയ്ക്ക് ചാനലിലായിട്ട് ഉണ്ടാവുള്ളൂ. അതിപ്പോഴേ പറഞ്ഞേക്കണം. അപ്പോൾ പോവാം. നമ്മളതേ അങ്ങനെ മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് കേട്ടോ. നമ്മളതേ ഇത് റെക്സോട്ടയിൽ, പിന്നെ ഇത് സീബ്ര. അപ്പോൾ ഗൈസ് പിന്നെ അതേ ഈ റെക്സോട്ടയിൽ നമ്മുടെ അല്ല കേട്ടോ, അത് അപ്പൂൻ്റെയാണ്. ഇതിവിടെ മാറ്റി വെച്ചേക്കുന്നത്. ഈ ഇത് ഈ റെക്സോട്ടയിൽ അപ്പൂൻ്റെ ടാങ്കിൽ ഇരുന്ന വീഡിയോസൊക്കെ വരും കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട് ഗൈസ്, നമ്മളുണ്ടല്ലോ ആ നിങ്ങൾ ഇച്ചിരി മുമ്പ് കണ്ടില്ല നമ്മൾ മീനെ മേടിക്കുന്ന വീഡിയോ. ആ വീഡിയോ ഗൈസ് ഡിലീറ്റ് ആയിപ്പോയി. സത്യം പറഞ്ഞത് ഡിലീറ്റ് ആയിപ്പോയി. ഇപ്പം ഞങ്ങൾ വീട്ടിൽ ഏകദേശം എപ്പോഴാണ് ആടോ ഇത് എടുത്തോ, ആ വല എടുത്തോ, ആ വല എടുത്തോ. ഞങ്ങളുണ്ടല്ലോ ഗൈസ്, ഞങ്ങൾ ഏകദേശം ഒരു മണിയായപ്പോൾ വീട്ടിൽ വന്നാണ്. ഇപ്പം സമയം 3 മണിയായിട്ടുണ്ട്. 1 മണിയായപ്പോൾ എങ്ങനെയാണെന്നറിയില്ല വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി ഇട്ട് ഇത്ര നേരം 2 മണിക്കൂർ ഇങ്ങനെ ഇത് പരിശ്രമമായിരുന്നു. അതിന് ശേഷം ഞങ്ങളത് റിക്കവർ ചെയ്ത് എങ്ങനെ കണ്ടൊക്കെ എടുത്തു. ഓ ഗൈസ്, അല്ലായിരുന്നെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോലും പറ്റില്ല എന്ന് എനിക്ക് തോന്നണം. കാരണം ഒന്നുമില്ല, നമ്മളിങ്ങനെ ചുമ്മാ കൊണ്ടുപോയി മീനെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഒരു ആ പോയി മേടിക്കണ വീഡിയോ ആയിരുന്നു. ആ അത് തന്നെ മേടിക്കണ വീഡിയോയാണ് ഡിലീറ്റ് ആയത്. അതായത് ഫാമിൽ പോയി, നിങ്ങളിപ്പോൾ ഇച്ചിരി മുമ്പ് കണ്ടില്ലേ ഫാമിൽ പോയി ആ മീനുകളെയൊക്കെ കാണിക്കണ ആ വിലയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ആ വീഡിയോയാണ് ഡിലീറ്റ് ആയിപ്പോയത്. എന്തോ ചെയ്യുന്നു, ആകെ പ്രാന്ത് പിടിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം എങ്ങനെയാണ്ട് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമ്മളത് അങ്ങനെ റിക്കവർ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സീബ്ര മീനെ നമുക്ക് ഇതിലേക്ക് കിടക്കാം. പിന്നെ അത് ഗൈസ് നമ്മുടെ നമ്മൾ കുറച്ച് ആൾ ആ ഇതിൽ കുറച്ച് നേരം കിടക്കട്ടെ. നമുക്ക് കുറച്ച് ആളും 2-3 ദിവസം മുമ്പ് ഞാൻ കുറച്ച് മോളിക്കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു. അത് ദൈതി കൂടെ ഒക്കെ നടക്കുന്നുണ്ട്. അത്യാവശ്യം പിന്നെ അത് വലുതായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി സ്പേസിലൊക്കെ ആയതുകൊണ്ട് നല്ലതുണ്ട്. പിന്നെ ആ മഴയൊക്കെ പെയ്തതിൻ്റെ
ആ മഴയൊക്കെ പെയ്തതിന്റെ ചെറിയൊരു എന്തോ ഒരു കളർ വ്യത്യാസം വന്നിട്ടില്ലേ, കളർ വ്യത്യാസം കരിയിലെ അടിക്കിടക്കാം. അതവിടെ ഒരു സൈസ് ഒരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. എനിക്ക് വന്നിട്ട് മറ്റേ ഒരു സൈസ് ഈ ഇത് ഇതിന്റെ ഒക്കെ സൈഡിൽ കൂടെ എന്തൊരു പായൽ പോലെ, ഒരു പച്ച പായൽ പോലെ ഒന്ന് ലാസ്റ്റ് വെള്ളത്തിന്, എനിക്ക് തന്നെ വെയിൽ സൂര്യപ്രകാശം അടിച്ചിട്ടേ ആ വെയിലടിക്കുമ്പോഴുള്ള ഒരു ചെറിയ ആ പച്ച കളർ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ പണ്ടൊക്കെ വളർത്തിയപ്പോൾ അങ്ങനെയൊക്കെ വരാറുണ്ട്. സൂര്യപ്രകാശം അടിക്കുമ്പോഴത്തേക്ക് കുറച്ച് കളയുമ്പോഴത്തേക്ക് ഇതിൻ്റെയൊക്കെ ഒരു കളർ മാറും വെള്ളത്തിൻ്റെ. അങ്ങനെ മാറാനുള്ള ഒരു ടെൻഡൻസി ആണോന്ന് അറിയില്ല. പിന്നെ അതെ നമ്മുടെ മീനൊക്കെ അത്യാവശ്യം ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. അതേ വിദ്യുത്തൊക്കെ വിഡോട്ടേറ്റർ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇത് കാണുന്നില്ലേ, ഇതിൽ കൂടെ നടക്കുന്നു, ഇതിൽ കൂടെ നടക്കുന്നു, നല്ല നൈസായിട്ട് നടക്കുന്നുണ്ട്, മോളിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മോളിക്ക് ഇത് ഇവിടെ വെച്ച് പ്രസവിച്ചാൽ ബാക്കിയുള്ളതൊക്കെ തിന്നും. പിന്നെ പായൽ പതിയെ പതിയത് ഈ പായലുണ്ട്, ഈ പായൽ പതിയെ പതിയെ വളരണ്ട്. ഒന്നും തിന്നില്ല തോന്നുന്നു, ഇല്ല ഇത് അതിനൊന്നും തിന്നൊന്നുമില്ല. പായൽ പതിയെ പതിയെ വളരണ്ട്. അപ്പൊ വളർന്ന് വലുതാവുമ്പോഴേക്കും ആ പായന്റെ ഉള്ളിലൊക്കെ കയറി അത് രക്ഷപ്പെട്ടോളും. അപ്പൊ നമുക്ക് ഈ ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ചെയ്യാൻ ഈ മീനൊന്ന് കുറച്ചു നേരം ഇരിക്കട്ടെ കേട്ടോ. അപ്പൊ അതിനുശേഷം നമുക്ക് ഇതിലേക്കൊന്ന് റിലീസ് ചെയ്യാം. അപ്പൊ ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ ഈ മീനെ, നമ്മുടെ സീബ്ര ഫിഷിനെ നമുക്ക് നമ്മുടെ കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് റിലീസ് ചെയ്യാം കേട്ടോ. നമുക്ക് കത്തിക്കട്ടിയിട്ട് മുഖത്തേക്ക് കഴിച്ചു. അപ്പോൾ അതെ ഗൈസ് നമുക്ക് ദേ ഈ സീബ്ര മീന നോക്കി എത്ര കളറുണ്ട്. മഞ്ഞയുണ്ട്, ഒരു പച്ചയല്ല, പച്ചയല്ലല്ലോ ഇത്, ഒരു മിന്നാമിന്നി പോലെ കളറ്. ആ പിന്നെ നീല കളറുണ്ട്, പിന്നെ ഒരു റോസ് ഉണ്ട്, കൊറേ കളർ ഉണ്ട് ഗൈസ്. പിന്നെ വേറെ എന്തൊക്കെയോ കളർ, കൊറേ കളർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നണ കളർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് കമന്റ് ചെയ്യാട്ടോ. പിന്നെ ഒരു മോളി, ഒരു മോളിനെയും കൂടി കിട്ടിയിട്ടുണ്ട്. എവിടെയാ ഇവിടെ കിടക്കുന്നത്, ഇവിടെ കിടക്കുന്നു, ഇവിടെ കിടക്കുന്നു. അപ്പൊ ഗൈസ് നമുക്ക് ഇനി ഇതിനെ റിലീസ് ചെയ്യാം. ഞാൻ അത് കത്തി നിർത്തിക്കിട്ടോ. നീ അത് ഒഴിച്ചിട താത്തിച്ച് താത്തിച്ച് നമുക്ക് ഇതേ റിലീസ് ചെയ്യാൻ പോണം. നമ്മളെ വെള്ളത്തെ പൊടി ഒഴിക്കട്ടോ. അയ്യോ ഗൈസ് കുത്തി ഇതിലുണ്ട്, ഇതിൽ ഒരെണ്ണം ഉണ്ട്. ആ ആ ഇത് ഒരെണ്ണം കൂടി ഉണ്ട്, ഒരെണ്ണം കൂടി ഉണ്ട്. അതിൽ വെച്ച് ചാടിയില്ലേ, ഇനി ഇല്ലല്ലോ. ഓ ഗൈസ് നോക്കി ഒയ്യോ നൈസ് അല്ലേ. എനിക്ക് ഞാൻ കൈ കൊണ്ട് പിടിച്ചു ഒമ്പോ. ഇതാട്ടെ ഇതിൽ ഏറ്റവും വലിയത്, ഇതാണ് ഏറ്റവും വലിയത്. നമുക്ക് ഇവനെ തന്നെ ആദ്യം റിലീസ് ചെയ്യാം. എന്റെ മോനെ ബാക്കിയല്ലതേ ഗൈസ്, ഇത് കണ്ട പറയൂതേ, ഇത്ര ഉള്ളൂ, ഇത്ര സ്പേസിലാണ് കിടക്കണത്. 100 എണ്ണം മോളിയാകുമ്പോ ഇതിന്റെ ഇരട്ടി സൈസ് വരൂലേ. ഓ പൊളി. അപ്പൊ ഗൈസ് നമുക്ക് ഇനി ഇതിനെ റിലീസ് ചെയ്യാം. ഞാൻ മോളി കിടക്കണ പോലെ പതിയെ റിലീസ് ചെയ്യാം. ഓഹാ ഇതിന്റെ ഇടയിൽ ഒരും ആ പോയി അമ്പോ നൈസ് അല്ലേ നോക്കി. അയ്യോ കുറച്ചുകൂടി ഇപ്പൊ നല്ല രസമുണ്ടല്ലോ കാണാൻ. കുറച്ചും കൂടി ഒരു ഇങ്ങനെ എന്താ പറയടാ, ഇങ്ങനെ ചെറിയ ചെറിയ കുരുകുരാന്ന് ഇങ്ങനെ നടക്കുമ്പോ നല്ല രസമുണ്ട് കാണാൻ. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് നല്ല സ്പീഡിലാണ് ഓടണേ. നമ്മളെ ഈ മോളിനെ പോലെ ഒന്നും പതിയല്ല, നല്ല സ്പീഡിലാണ് ഓടണം. അപ്പൊ അത് നിങ്ങളുടെ അത് കാണാൻ നല്ല രസമുണ്ട്. ഏറ്റവും ചെറിയൊരു കുഞ്ഞത് ഒമ്പത് പൊളിയല്ലേ ഗൈസ്. ഇപ്പൊ അത്യാവശ്യം ഇതും കൂടി വന്നപ്പോ നല്ല ഇതായിട്ട് നല്ലൊരു ഫില്ലായതുപോലെ തോന്നണ്ടേ. പക്ഷെ ഇത് ഫില്ലായിട്ടില്ല, ഇനി നമ്മള് ഇതുപോലെ തന്നെ നടക്കും ഗൈസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമന്റ് ചെയ്താട്ടോ സീബ്രേനെ മേടിക്കുന്ന പറഞ്ഞ് കമന്റ് ചെയ്താർന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സീബ്രേനെ അടിച്ചത്. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് വെറൈറ്റി മീനുകളെ ഇതിൽ ഇതുപോലെ മേടിക്കാട്ടോ. നമുക്ക് പറ്റുകയാണെങ്കിൽ ഇത് ഇതിന്റെ സൈസ് കുറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വലിയൊരു ടാങ്ക് ഉണ്ടാക്കാൻ ശ്രമിക്കാം. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ എന്തായാലും മേടിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ സീബ്ര മേടിച്ചു, ഇനി അടുത്തത് ഏതാണെന്നുള്ളത് കമന്റ് ചെയ്യാം. അപ്പൊ ഇനി എന്താ ഗൈസ്, നല്ല നല്ല രസമുണ്ട് ഗൈസ്. മറ്റേതോ മറ്റേ മറ്റേ അന്ന് നമ്മളിട്ട മീൻ്റെ പേരാണോ ഏതാ, പിന്നെയുണ്ടല്ലോ ഈ മോളി കൂടെ നോക്കുമ്പോ വിഡോട്ടേറ്റർ ഏതാ, ഇപ്പൊ സീബ്ര ഫിഷ് ഏതാന്ന് മനസ്സിലാവില്ലടാ. കാരണം മോളി കൂടെ നോക്കുമ്പോ എല്ലാത്തിനും ഒരേ സൈസ് ആണ്, അതുകൊണ്ട് വലുതായിട്ടൊന്നും മനസ്സിലാവില്ല. എല്ലാം കൂട്ടായിട്ടോ അതിൽ കൂടെ നടക്കണ്ടോ.
ഇപ്പൊ നമ്മുടെ ടാങ്ക് അത്യാവശ്യം ഫില്ല് ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇപ്പൊ കാണാൻ. എല്ലായിടത്തും മീനായിട്ടുണ്ട് കേട്ടോ. അതായത് സീബ്ര, മോളി, റെക്സോട്ടെയില്, പിന്നെ വീഡോട്ടേറ്റ, ഇതൊക്കെ വന്നപ്പോ നല്ല രസമുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പ്ലാറ്റീനും കൂടി മേടിക്കാം. നമ്മുടെ കയ്യിൽ പ്ലാറ്റി ഉണ്ട്, പക്ഷെ അത് ആ അവിടെ നമ്മുടെ അവിടുത്തെ ടാങ്കില്, ആ ടാങ്കിൽ അതിൻ്റെ അത് ആ ഒരു അറ്റ്മോസ്ഫിയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റായി. അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റാത്തത് കേട്ടോ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് നമുക്ക് മേടിക്കേണ്ട മീനൊക്കെ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് എല്ലാ മീനിൻ്റെ പേരറിയാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മൾ മേടിക്കാം. സീബ്ര കമൻറ്റ് ചെയ്തു, സീബ്ര നമ്മൾ മേടിച്ചു. ഇനി അടുത്ത് കമൻറ്റ് ചെയ്യുക, അടുത്ത് മേടിക്കുക. ആ ചെറിയ ചെറിയ മീൻ കേട്ടോ കൊണ്ടുവരാം. പിന്നെ ഗൈസ് നമ്മളിത് 100 എണ്ണം മേടിച്ചുകൊണ്ടാണ് 4.5 രൂപയ്ക്ക് കിട്ടിയത്. അല്ലാതെ ഒരെണ്ണയൊക്കെ മേടിക്കുകയാണെങ്കിൽ നമ്മൾ 10-15 രൂപ കൊടുക്കേണ്ടി വരും കേട്ടോ. അത് ആ കടയിലെ ചേട്ടൻ പറഞ്ഞായിരുന്നു, കാരണം വീഡിയോ പറയണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അപ്പോൾ ഗൈസ് സ്റ്റാറ്റാ.